എല്ലാവർക്കും നമസ്കാരം. ഈ ഭൂമിയിൽ പിറന്ന ഓരോ മനുഷ്യന്റെ മുൻപിലും ദൈവം തുറക്കുന്ന അവസരങ്ങളാണ് സാധ്യതകൾ. അതിനു നേരെ മുഖം തിരിഞ്ഞല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഓരോ പ്രായത്തിലും നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന് തക്ക അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ പ്രായത്തെ പഴിക്കാതെ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെയും സാധ്യതകളെയും ഭംഗിയായി ഉപയോഗിക്കുക എന്നതാണ് ഈ ലോകത്ത് നമ്മുടെ ദൗത്യം. റാൽഫ് വാൾഡോ എമേഴ്സൺ എഴുതുന്നു, എവരി മാൻ ഈസ് എൻ ഇംപോസിബിളി അൺടിൽ ഹി ഈസ് ബോൺ. സാധ്യതകൾ ഏറ്റെടുക്കുമ്പോൾ അത് അത്ര എളുപ്പവഴിയൊന്നും ആയിരിക്കില്ല. അവിടെ ചില റിസ്കുകളുണ്ട്. ഉറച്ച ദൈവവിശ്വാസത്തോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ വെല്ലുവിളികളെ ധൈര്യപൂർവം ഏറ്റെടുക്കുവാൻ തയ്യാറാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാകുന്നത്. സമുദ്രത്തിൻ്റെ മുൻപിൽ പകച്ചു പോകുന്ന ഒരു മനുഷ്യന് ഒരു ജനതയും കൊണ്ട് കനാൻ നാട്ടിലേക്കുള്ള യാത്ര പൂർത്തിയാക്കാൻ പറ്റില്ല. ആ നിമിഷം മോശ അവിടെ നിന്ന് പിന്തിരിഞ്ഞോടിയാൽ അയാൾ ഓടുന്നത് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിൽ നിന്നാണ്. രണ്ടാമത്, അയാളിൽ ദൈവം ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്, അതാണ് നഷ്ടപ്പെടുത്തുന്നത്. മൂന്നാമത്, ഒരു ജനത തന്നിൽ അർപ്പിച്ചിരിക്കുന്ന സ്വപ്നങ്ങളാണ് അവിടെ ഉടഞ്ഞു പോകുന്നത്. പിറകിൽ ശത്രു, മുൻപിൽ സമുദ്രം. പതറാതെ പ്രാർത്ഥിച്ച മോശ സമുദ്രത്തിൻ്റെ നടുവിലെ സാധ്യതകളെ ദൈവകൃപയാൽ തുറക്കുകയാണ്. ഇത്തരം പ്രതിസന്ധികൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ അവിടെ അവസാനിപ്പിക്കേണ്ടതല്ല നമ്മുടെ യാത്ര. കാരണം നമ്മെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് നാം എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു പ്രതീക്ഷയുണ്ട്. മാത്രമല്ല, നമുക്കൊപ്പമുള്ളവരുടെ സ്വപ്നമുണ്ട്. ഇതിനെയൊക്കെ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവം തുറക്കുന്ന സാധ്യതകളിലേക്കും അവസരങ്ങളിലേക്കും നമ്മൾ ശ്രദ്ധിച്ച് മതിയാകൂ. ഒരടി പോലും മുൻപോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് ധരിച്ച് നമ്മൾ നിരാശരാകും. മോഹിത് അഗാഡെ എഴുതുന്നു, ഇൻ ദിസ് ബ്യൂട്ടിഫുൾ വേൾഡ് എനിത്തിങ് ഈസ് പോസിബിൾ ബട്ട് ഓൺലി വെൻ വി ബിലീവ് wholeheartedly and try. നമ്മൾ ഈ വസിക്കുന്ന ലോകത്തെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാൽ, അതിനുവേണ്ടി പ്രയത്നിക്കാൻ തയ്യാറായാൽ, ഉറച്ച ദൈവവിശ്വാസമുള്ള ഒരാളാണെങ്കിൽ നേടാൻ കഴിയാത്തത് ഒന്നുമില്ല. ഒരു ചിന്തകൻ എഴുതുന്നു, യു ക്യാൻ ഫൈൻഡ് ഇൻസ്പിറേഷൻ ഫ്രം അതേഴ്സ് ബട്ട് ഡിറ്റർമിനേഷൻ ഈസ് സോൾലി യുവർ റെസ്പോൺസിബിലിറ്റി. ഈ ലോകം മുഴുവൻ നമ്മളെ പ്രചോദിപ്പിക്കാനുണ്ട്. പക്ഷെ തീരുമാനമെടുക്കേണ്ടതും പ്രയത്നിക്കേണ്ടതും നമ്മളാണ്. മാക്സ് ലേണറാണ് കുറിക്കുന്നത്, ഐ ആം നെയ്തർ ആൻ ഓപ്റ്റിമിസ്റ്റ് ഓർ പെസിമിസ്റ്റ് ബട്ട് എ പോസിബിലിസ്റ്റ്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:27, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം. കാരുണ്യവാനായ ദൈവമേ, ഇന്നയോളം അങ്ങയുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ വഴി നടത്തിയ ധന്യതകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ കടന്നു വന്ന വഴികൾ പലപ്പോഴും എളുപ്പമുള്ളതായിരുന്നില്ല. ധാരാളം പ്രതിസന്ധികളെ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്, പകച്ച് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ നിരാശപ്പെട്ടു പോകാതെ പരിശുദ്ധാത്മാവിനാൽ ബലപ്പെടുത്തി ഇന്നയോളം അതിജീവനത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങളെ എത്തിച്ച ദൈവമേ, അങ്ങയ്ക്ക് സ്തുതി. ഇനിയുള്ള പാതകളിലും ജീവിതത്തിലെ ഓരോ നിമിഷവും ദൈവം തമ്പുരാൻ ഞങ്ങൾക്കൊരുക്കുന്ന വലിയ അവസരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഉറച്ച വിശ്വാസത്തോടെയും ദൈവിക ഉത്തരവാദിത്തത്തോടെയും ഭംഗിയായി പ്രവർത്തിപ്പാൻ
ഞങ്ങളെ സഹായിക്കണമേ. ഈ ലോകത്ത് തകർന്നും നിരാശപ്പെട്ടും ഇരിക്കുന്നവർക്ക് അവിടുത്തെ കൃപയാൽ ബലം കൊടുക്കണമേ. ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കരുതണമേ. ജീവിത വഴികളിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്, പിന്തിരിഞ്ഞ് ഓടേണ്ടവരല്ല, ജീവിത ദൗത്യം അവസാനിപ്പിക്കേണ്ടവരുമല്ല. ഈ യാത്ര തുടരണം വ്യക്തമായ ബോധ്യത്തോടെ. കർത്താവേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമാണ്, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ദൈവകൃപ കൊണ്ട് എല്ലാവരെയും അവിടുന്ന് നിറയ്ക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.